ഇനി നമുക്ക് പരിചയപ്പെടുത്തേണ്ട അടുത്തൊരു ജ്ഞാനേന്ദ്രിയമായ നാക്ക് രുചി അറിയാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് നാക്ക്. പ്രാഥമിക സ്വാദുകളായ പുളി, കയ്പ്, മധുരം, ഉപ്പ് എന്നിവ അറിയാൻ എന്നിവയ്ക്കുള്ള സ്വാദുമുകുളങ്ങൾ നമ്മുടെ നാക്കിലുണ്ട്. എരിവ് നമുക്ക് ഒരിക്കലും അറിയാനുള്ള സ്വാദുമുകുളമില്ല. എരിവ് നാഡിയാഗ്രഹങ്ങൾ കൊണ്ടാണ് നമുക്ക് സംവേദനക്ഷമമാകുന്നത്. നാവിൽ എങ്ങനെയാണ് നാക്കിൽ നമുക്ക് രുചി അറിയുന്നത്? അതൊരു ഫ്ലോ ചാർട്ട് രൂപത്തിലൂടെ നൽകിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. പദാർത്ഥ കണികകൾ ഉമിനീരിൽ ലയിക്കുന്നു. സ്വാദ് മുകുളങ്ങളിലെ സ്വാദ് ഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു. ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ആവേഗങ്ങൾ നാഡി വഴി സെറിബ്രത്തിലെ രുചിയുടെ കേന്ദ്രത്തിലെത്തുകയും നമ്മൾ രുചി അറിയുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ, പദാർത്ഥ കണികകൾ ഉമിനീരിൽ ലയിക്കുന്നു. സ്വാദ് മുകുളങ്ങളിലെ സ്വാദഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു. ആവേഗങ്ങൾ ഉണ്ടാകുന്നു. നാഡി വഴി ആവേഗങ്ങൾ സെറിബ്രത്തിലെ രുചിയുടെ കേന്ദ്രത്തിലെത്തുകയും രുചി അറിയപ്പെടുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുത്ത ഒരു ജ്ഞാനേന്ദ്രിയമായ മൂക്കാണ്. എങ്ങനെയാണ് നമ്മൾ ഗന്ധം അറിയുന്നത്, അല്ലെങ്കിൽ ഗന്ധഗ്രാഹികൾ, ഘ്രാണഗ്രാഹികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചിത്രത്തിൽ തന്നെ വളരെ വ്യക്തമാണ്, ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നാസയ്ക്കുള്ളിലെ എപ്പിത്തീലത്തിലാണ് ഘ്രാണഗ്രാഹികൾ കാണപ്പെടുന്നത്. ഘ്രാണഗ്രാഹികളുടെ ഒരു വിശദമായ ചിത്രം നമുക്കൊന്ന് നോക്കാം. ഈ ഘ്രാണഗ്രാഹികൾ ശ്ലേഷ്മത്തിൽ മുങ്ങിയാണ് ഒരു ഭാഗം, ആ ചിത്രം ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, ഏറ്റവും താഴ്ഭാഗം ശ്ലേഷ്മത്തിൽ മുങ്ങിയാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ മണം അറിയുന്നത്, അല്ലെങ്കിൽ ഗന്ധം അറിയുന്നത്? ഗന്ധകണികകൾ വായുവിനോടൊപ്പം മൂക്കിനുള്ളിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ഇവ ശ്ലേഷ്മദ്രവത്തിൽ ലയിച്ച് ഗന്ധകണികകൾ ഘ്രാണഗ്രാഹിയിലെത്തുന്നു. ഘ്രാണഗ്രാഹികൾ ഉദ്ദീപിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ഈ ആവേഗങ്ങൾ ഘ്രാണനാടി സെറിബ്രത്തിലെ ഘ്രാണകേന്ദ്രത്തിലെത്തിക്കുന്നു. ഗന്ധം എന്ന അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഗന്ധകണികകൾ മൂക്കിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശ്ലേഷ്മദ്രവത്തിൽ ലയിച്ചിട്ട് വേണം ആ ഗന്ധകണികൾ ഘ്രാണഗ്രാഹിയിലെത്തുകയും ഘ്രാണഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് ഗന്ധം എന്ന അനുഭവം അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ രണ്ട് സന്ദർഭങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് വിശകലനം ചെയ്തു പോകാം. ആഹാരം രുചികരമായി അനുഭവപ്പെടുന്നതിൽ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് പങ്കുണ്ട്, ഒരു പ്രസ്താവനയാണ്. അടുത്തൊരു പ്രസ്താവന കൊടുത്തിരിക്കുന്നത്, മൂക്കിലെ ശ്ലേഷ്മവും വായിലെ ഉമിനീരും രുചിയെ സ്വാധീനിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പ്രസ്താവന ഒന്ന് വിശകലനം ചെയ്യാം. ആഹാരം രുചികരമായി അനുഭവപ്പെടുന്നതിൽ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് പങ്കുണ്ട്. ആഹാരത്തിൻ്റെ രുചി തീർച്ചയായും തീരുമാനിക്കുന്നത് നാവ് മാത്രമല്ല, മൂക്കിനും ആഹാരത്തിൻ്റെ രുചി നിർണ്ണയിക്കുന്നത് നിർണായക പങ്കുണ്ട്. കാരണം ഗന്ധം, നല്ല ഗന്ധം അല്ലെങ്കിൽ മണമുള്ള ആഹാരത്തിന് മാത്രമേ നമുക്ക് രുചി അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ ഒന്നിലധികം ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് രുചി എന്ന അനുഭവം നമുക്ക് കിട്ടുന്നത്. നാവാണ് പ്രധാനമെങ്കിലും നല്ല രുചി അനുഭവപ്പെടണമെങ്കിൽ, തീർച്ചയായും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നല്ല രുചി അനുഭവപ്പെടണമെങ്കിൽ അവിടെ ഘ്രാണഗ്രാഹികൾക്കും പങ്കുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന ഇതിനോട് തുടർന്ന് വായിക്കാവുന്നതാണ്, മൂക്കിലെ ശ്ലേഷ്മവും വായിലെ ഉമിനീരും രുചിയെ സ്വാധീനിക്കുന്നു. മൂക്കിലെ ശ്ലേഷ്മത്തിൻ്റെ അളവ് കൂടുകയാണ് എങ്കിൽ രുചിയുടെ അളവ് കുറയുന്നു. പനി അല്ലെങ്കിൽ കടുത്ത ജലദോഷമുള്ള അവസ്ഥകളിൽ നമുക്ക് ആഹാരം അരുചികരമായി അനുഭവപ്പെടുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം അത് തന്നെയാണ്, എന്തുകൊണ്ടാണ് കടുത്ത പനിയുള്ളപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ജലദോഷമുള്ളപ്പോൾ നമുക്ക് ആഹാരം അരുചികരമായി അനുഭവപ്പെടുന്നത്? കാരണം രുചിയും മണവും പരസ്പര ബന്ധിതമാണ്. മണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഹാരത്തിന് നമുക്ക് രുചി അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ മൂക്കിലെ ശ്ലേഷ്മത്തിൻ്റെ അളവ് കൂടുതലായിരിക്കുന്ന സമയത്ത് ഗന്ധകണികൾക്ക് മൂക്കിലെ ശ്ലേഷ്മത്തിലുള്ള ലയിച്ച് ഗന്ധഗ്രാഹികളെ അല്ലെങ്കിൽ ഘ്രാണഗ്രാഹികളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആവയങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് രുചി അവിടെ, മണം അവിടെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ആ കഴിക്കുന്ന ആഹാരത്തിന് നമുക്ക് രുചിയും അനുഭവപ്പെടുന്നില്ല. അടുത്ത നമുക്ക് പരിചയപ്പെടാനുള്ളത് ത്വക്കാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ത്വക്കിൽ ചൂട്, സ്പർശം, തണുപ്പ്, മർദ്ദം എന്നിവ അനുഭവപ്പെടാനുള്ള ഗ്രാഹികളുണ്ട്. ഈ ഗ്രാഹികളുടെ വിന്യാസം ശരീരത്തിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. കൈകളുടെ ഉൾഭാഗത്തൊക്കെ ഈ ഗ്രാഹികൾ കൂടുതലായിരിക്കും വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കവിടെ സ്പർശനശക്തി വളരെ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. വേദന അനുഭവപ്പെടുന്നതിന് പ്രത്യേക ഗ്രാഹികളൊന്നും നമ്മുടെ ശരീരത്തിലില്ല. വേദന അനുഭവപ്പെടുന്നത് നാഡികളുടെ അഗ്രഭാഗങ്ങളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എരിവ് അനുഭവപ്പെടുന്നത് പോലെ തന്നെയാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. ശരീരത്തിലെ ഏറ്റവും വലിയ സംരക്ഷണ ആവരണം കൂടിയാണ് ത്വക്ക്. ത്വക്കിൻ്റെ സംരക്ഷണം നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ത്വക്കിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇനിയുള്ള അധ്യായങ്ങളിൽ പഠിക്കാനുണ്ട്. ത്വക്ക് എങ്ങനെയാണ് ഒരു സുരക്ഷാ സംവിധാനമായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയം ത്വക്കിൻ്റെ ഘടനയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയും. നമുക്ക് ചില ജീവിതശീലങ്ങളാണ് നമുക്കൊന്ന് നോക്കാനുള്ളത്. ചില ജീവിതശീലങ്ങളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്.
ഇവ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. എ ശക്തമായി നാവ് ഓടിക്കുന്നു. ബി സൗന്ദര്യവർദ്ധക ക്രീമുകൾ ഉപയോഗിക്കുന്നു. സി അത്യുച്ചത്തിലുള്ള സംഗീതം കേൾക്കുന്നു. ഡി ബസ് യാത്രക്കിടയിൽ പത്രം വായിക്കുന്നു. നാല് സന്ദർഭങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. നമുക്ക് നോക്കാം. ശക്തിയായി നാവ് ഓടിക്കുന്നു. ശക്തിയായി നാവ് ഓടിക്കുമ്പോൾ സ്വാദുമുകുളങ്ങൾ, നാവ് ഓടിക്കുക നല്ല ശീലമാണ്, പക്ഷേ വളരെ ശക്തിയായി നാവ് ഓടിച്ചു കഴിഞ്ഞാൽ സ്വാദുമുകുളങ്ങളുടെ നാശത്തിന് അത് കാരണമാകും. അപ്പോൾ അത് നല്ലൊരു ജീവിതശീലം അല്ല. സൗന്ദര്യവർദ്ധക ക്രീമുകൾ ഉപയോഗിക്കുന്നത് ത്വക്കിൻ്റെ സ്വാഭാവികതയെ നശിപ്പിക്കുന്നതിന് കാരണമാകും. സൗന്ദര്യവർദ്ധക ക്രീമുകളുടെ പ്രധാന കണ്ടൻറ്റ് നിങ്ങൾക്കറിയാം, രാസവസ്തുക്കളാണ്. ഈ രാസവസ്തുക്കൾ ത്വക്കിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തും, ത്വക്കിൻ്റെ പ്രവർത്തനക്ഷമതയും അത് കാര്യമായി ബാധിക്കും. അടുത്തൊരു കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് സി ആണ്, അത്യുച്ചത്തിലുള്ള സംഗീതം കേൾക്കുന്നു. നമുക്ക് കേൾക്കുന്ന ശബ്ദത്തിനൊരു പരിധിയുണ്ട്. കൂടുതൽ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് കർണപടത്തെയും ആന്തരകർണത്തെയും കാര്യമായി ബാധിക്കും. ക്രമേണ അത് ബധിരതയിലേക്ക് നയിക്കാനുള്ള സാഹചര്യമുണ്ട്. ബസ് യാത്രയ്ക്കിടയിൽ പത്രം വായിക്കുന്നു. നമ്മൾ മിക്കവാറും കാണുന്ന ഒന്നാണ് ബസ് യാത്രയ്ക്കിടയിൽ പത്രം വായിക്കുന്ന ആൾക്കാർ. ബസ് യാത്രയ്ക്കിടയിൽ പത്രം വായിക്കുമ്പോൾ കണ്ണിന് അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുകയും അത് ആ വ്യക്തിക്ക് ക്രമേണ കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ കണ്ണിന് തകരാറുണ്ടാവാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതശീലങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ശീലങ്ങൾ മാറ്റി ജ്ഞാനേന്ദ്രിയങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നല്ല ശീലങ്ങൾ നമുക്ക് രൂപീകരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റുപാടുകളെ അറിയാനും ചുറ്റുപാടുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ നമുക്ക് ആസ്വദിക്കാനും കഴിയുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ പ്രധാനമായും എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിട്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പരിചയപ്പെട്ടത് ചെവിയാണ്. ചെവിയുടെ ഘടന, ആന്തരകർണം, മധ്യകർണം, ബാഹ്യകർണം ഇവ പരിചയപ്പെട്ടു. അവയിലെ ഓരോ ഭാഗങ്ങളും അവയുടെ ധർമ്മവും നമ്മൾ നോക്കി. നാക്ക്, നാക്കിൽ എങ്ങനെയാണ് സ്വാദറിയുന്നത്, അവിടെ രുചിമുകളങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞു. മൂക്കിനകത്തുള്ള ഘ്രാണഗ്രാഹികൾ, അതിലെ ശ്ലേഷ്മത്തിൻ്റെ പങ്ക് നമ്മളവിടെ പരിചയപ്പെട്ടു. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമായ ത്വക്ക്, ഇവയുടെ എല്ലാം ഘടന അവയുടെ ധർമ്മം എത്രത്തോളം നിർവഹിക്കാൻ അനുയോജ്യമാണെന്ന് പരിചയപ്പെട്ടു. ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൂട്ടായ പ്രവർത്തന ഫലമായി നമുക്ക് നമ്മുടെ പ്രകൃതി ദൃശ്യങ്ങളുടെ എല്ലാ ആസ്വാദ്യതയും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ നമുക്ക് ആരോഗ്യത്തോടെ അല്ലെങ്കിൽ നല്ല ജീവിത ശൈലികളിലൂടെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകതയാണ് നമുക്കിവിടെ ബോധ്യപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പങ്കുവെക്കേണ്ട പ്രധാന ആശയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്കൊപ്പുറം എന്ന പാഠത്തിലെ ചെറിയ കുറച്ച് ആശയങ്ങളും പ്രതികരണങ്ങൾ ഇങ്ങനെയും എന്ന പാഠത്തിലെ പ്രധാന ആശയങ്ങളുമാണ്. നമുക്ക് ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ എല്ലാം കേന്ദ്രമായ മസ്തിഷ്കത്തിനെക്കുറിച്ചും സുഷുമ്നയെക്കുറിച്ചും അവ ഉൾപ്പെടുന്ന കേന്ദ്രനാഡി വ്യൂഹത്തെക്കുറിച്ചുമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശകലനം ചെയ്യേണ്ടത്. ഇന്നത്തെ ഇന്ദ്രിയങ്ങൾക്കൊപ്പുറം എന്ന ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ചർച്ച ചെയ്ത ആശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിന് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളെ നല്ല വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.